C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അന്നേ ഞാൻ അമ്മയോട് പറഞ്ഞതാ വെറുതെ മനക്കോട്ട കെട്ടരുതെന്ന്. ഇപ്പൊ എന്താ? എന്നിട്ട് എല്ലാം കൂടി തലയിലേക്ക് ഒരുമിച്ചിടിഞ്ഞു വീണില്ലേ? എന്തായിരുന്നു ശ്രീലക്ഷ്മിയെ മറന്നേക്ക്? ബ്രദറിലോയുടെ സ്വത്ത് നിനക്ക് കിട്ടും, നിന്റെ പട്ടാഭിഷേകം. അത്യാഗ്രഹം ആപത്ത് ക്ഷണിച്ചു വരുത്തുന്ന് പറയുന്നത് ശരിയാണെന്ന് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എത്രയും പെട്ടെന്ന് അവര് രണ്ടുപേരും മടങ്ങിങ്ങു വരും. അവളെ മുറിച്ചിട്ട മുറി കൂടുന്ന എനവാ. ഇനി അമ്മ അന്ന് പറഞ്ഞതുപോലെ അവളുടെ പ്രാർത്ഥനയില് ദൈവത്തിന്റെ മനസ്സലിഞ്ഞ അവള് വീണ്ടും ഗർഭിണിയാവും. പിന്നെ നമ്മുടെ കാര്യം എന്താവുന്നേ കണ്ടു തന്നെ അറിയണം. അവളിങ്ങ് വരട്ടെ, ഈ രണ്ടാം ജന്മത്തിൽ അവൾ അനുഭവിക്കാൻ പോകുന്നത് കുറച്ചൊന്നും ആയിരിക്കില്ല. പിന്നെ ഗർഭിണിയാവുന്ന കാര്യം, അവള് ഗർഭിണിയായാലും കുഞ്ഞിനെ പ്രസവിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ നിനക്കില്ലാത്തതൊന്നും അവൾക്കും വേണ്ട. അവളിൽ നിന്നൊരു പൊക്കിൽ കൂടി ബന്ധം ഇനി ഉണ്ടാവാൻ സമ്മതിക്കില്ല രാജലക്ഷ്മി. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഒരു ദുർമരണം കൂടി സംഭവിക്കും. എന്റെ മോൾക്ക് വേണ്ടിയാകുമ്പോ ഒരു പശ്ചാത്താപവും ഇല്ലാതെ ഞാനത് ചെയ്യുകയും ചെയ്യും. അമ്മയും ഞാനും വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര നാളുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നത് അതിന്. നമ്മൾ പുറമെ കാണുന്നത് പോലെ അല്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ അന്നത്തെ അനുഭവം? അത് നിന്റെ അടുത്ത്. എന്റെ മുന്നിലേക്ക് വരട്ടെ അവൾ അങ്ങനെ? അങ്ങനെയല്ലമ്മേ, അവളുടെ ഈ രണ്ടാം വരവ് വെറുതെ അല്ല. ദൈവം എന്തൊക്കെയോ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ അവളുടെ ലക്ഷ്യപ്രാപ്തി, അതല്ലെങ്കിൽ നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടി, എല്ലാം എന്റെ മനസ്സിലുണ്ട്. അവൾ ആദ്യം ഈ വീട്ടിലേക്കൊന്ന് വരട്ടെ, പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നീ കണ്ടോ. ജയിൽവാസം ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ. രാവണന്റെയും രാക്ഷസികളുടെയും പെരുമാറ്റം കണ്ട് സഹിക്കാൻ വയ്യാതെ സീത തലമുടിയിൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ നിൽക്കുമ്പോഴാണ് ഹനുമാന്റെ രാമരാമ ജപം കേൾക്കുന്നത്. രാമന്റെ ജനനം മുതൽ താൻ ഇവിടെ എത്തിയ ചരിത്രം വരെ മരക്കൊമ്പിലിരുന്ന് ഹനുമാൻ പറഞ്ഞു കഴിഞ്ഞു. അമ്പരപ്പോടെ സീതാദേവി ഇതെല്ലാം കേട്ടു കഴിഞ്ഞു. ആരാണിത് പറഞ്ഞതെന്ന് സീതാദേവിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ഹനുമാൻ മുകളിൽ നിന്ന് ചാടി മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ ഭാഗമാണ് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത്. ഇതെന്താ തോക്കോ? രാമായണത്തിൽ എവിടെയാ തോക്ക്? രാവണനെ ഹനുമാൻ വെടിവെച്ചു കൊല്ലാൻ വന്നാണോ? പിന്നെ അത് പിന്നെ ഞങ്ങളുടെ വേറൊരു നാടകത്തിലേക്കുള്ളതാ. അതെ അതെ, ഞാൻ നേരത്തെ ഓർക്കാതെ
ഹനുമാൻ സീതയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു, ബാക്കി നോക്കാം. ഓ കിരീടം നേരെ വെക്ക. റെഡി, ആക്ഷൻ. അല്ല, താങ്കൾ ആരാണ്? എന്റെ കാതുകളിൽ അമൃത പെയ്തുകൊണ്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി പറഞ്ഞത് നാം ശ്രദ്ധിച്ചു. വാനര രാജാവായ സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാനാണ് അടിയൻ. രാമദേവൻ പറഞ്ഞതനുസരിച്ച് ദേവിയെ അന്വേഷിച്ചിറങ്ങിയത്. മുദ്രമോതിരം പോലെ പ്രഭുവിനെ വിശ്വസിപ്പിക്കാനുള്ള വല്ല വസ്തുവും തന്നാലും. ഇത് കണ്ടാൽ രാമദേവന് എന്നെ ഓർമ്മ വരും. ദേവി കാത്തിരുന്ന് കഷ്ടപ്പെടണ്ട. ദേവി ഇപ്പോൾ തന്നെ അടിയൻ കൈവെള്ളയിലിരുത്തി രാമദേവന്റെ അടുത്തെത്തിക്കും. കുട്ടിക്കൊരങ്ങനായ നീയോ ഈ സമയം ഹനുമാന്റെ ശരീരം മാല പോലെ വലുതാക്കി കാണിക്കും. സീതയ്ക്ക് അത്ഭുതം, ആ ഭാവമാണ് ഇപ്പോ വേണ്ടത്. വീണ്ടും ഹനുമാൻ പഴയതുപോലെ ആകുന്നു. ഓ, അത് ശരി. ഇപ്പൊ നമുക്ക് താങ്കളുടെ വിശ്വരൂപം മനസ്സിലായി. എന്നാൽ നാം താങ്കളുടെ കൂടെ വരുന്നില്ല. പരപുരുഷനെ അറിഞ്ഞുകൊണ്ട് നാം തൊടുകയില്ല. കൺമണി, എനിക്ക് കൺമണിയോടെ ആയിട്ട് മാത്രം ഒന്ന് സംസാരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.